അള്ളാഹു വിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങളുടെ അലങ്കാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാൻ പാടില്ല. ലേ, സ്ത്രീകളെ സംബന്ധിച്ച് ഇതേ വാദ പരമ്പരയിൽ കുറെ ദിവസത്തിന് മുമ്പ് പറഞ്ഞു. ലേ, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പെണ്ണ് എപ്പോഴും വസ്ത്രം മറച്ച് മറക്കാൻ പാടുള്ളൂ. പറഞ്ഞിട്ട് തന്നെ കാസർഗോഡ് വരുമ്പോ ഏറ്റവും ഹൃദയാനന്ദകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്റെ നാട്ടിലെ പോലെയല്ല, കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇനിയും പെൺകുട്ടികളെ പറഞ്ഞു ഇടാൻ ശീലിച്ചേ മതിയാവും. കുറച്ചു കാലങ്ങൾ മാത്രമേ പറഞ്ഞു ഇടാറുള്ളൂ. പക്ഷെ കാസർഗോഡ് വരുമ്പോ എന്തായാലും എല്ലാ സഹോദരിമാരും പർദ്ദയിലാണ് ഇരുന്നത്. വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു ഇസ്ലാമിക ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ചില പർദ്ദകളൊക്കെ കാണുമ്പോ സ്പൈഡർമാർ ഓടി വന്നിറങ്ങിയ പോലെ തോന്നും. അല്ലെ, രണ്ട് സൈഡിൽ ചിറങ്ങ മുളച്ചിട്ട് ഇങ്ങനെ പോണാണ്, ഏഴെട്ട് സൈഡിൽ ഏഴെട്ട് തൂങ്ങലുകളും. ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ ആംഗിൾ ഫിഷിന്റെ ചെകിള പോലെ കിടന്ന് അടിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ആ സൈസ് വെറുതെ കുറിച്ചല്ല ഞാൻ പറയാം. കുറച്ചൊക്കെ അലങ്കാരങ്ങളാകാം, അലങ്കാരങ്ങളെ സൗന്ദര്യം ഇതൊക്കെ കുറച്ച് വേണോന്നേ. പക്ഷേ ശരി, വസ്ത്രം ധരിക്കുമ്പോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ടല്ലേ. വസ്ത്രം ധരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്, വസ്ത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മറയ്ക്കാനാണ്, പൊതിയാനല്ല. പൊതിയാനാണ് പറഞ്ഞത്, മറയ്ക്കാനല്ല. നിങ്ങൾ നോക്കൂ, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്റെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് വസ്ത്രം. ആ വസ്ത്രം കൊണ്ട് നിങ്ങൾ പൊതിഞ്ഞു പിടിക്കണേ നിങ്ങളുടെ സൗന്ദര്യം. പൊതിയലും മറയ്ക്കലും എപ്പോഴും രണ്ടാണ് അല്ലേ. നിങ്ങളിപ്പോ മാർക്കറ്റിൽ പോയി, ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ മാർക്കറ്റിൽ പോയിട്ട് ഒരു പടവലങ്ങ വാങ്ങിച്ചു, മാർക്കറ്റിൽ മലക്കരക്കടയിൽ ചെന്നിട്ട് ഒരു പടവലങ്ങ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ന്യൂസ് പേപ്പർ, ചന്ദ്രിക ന്യൂസ് പേപ്പർ കൊണ്ടിട്ട് ഈ പടവലങ്ങ ഇങ്ങോട്ട് പൊതിഞ്ഞു പൊതിഞ്ഞു. ഇത് പൊതിഞ്ഞിട്ട് നിങ്ങൾ റോഡിൽ കൂടെ കൊണ്ടുപോയി ആരെങ്കിലും ചോദിച്ചു, ഇത് എന്താ സാധനം? ചോദിക്കൂ. ആ പൊതിഞ്ഞതിന്റെ അകത്ത് എന്താ സാധനം എന്ന് കാണുമ്പോ അറിയില്ലേ, ഇത് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് കൊണ്ട് പടവലങ്ങ വാങ്ങിച്ചിട്ട് ചന്ദ്രിക ദിനപത്രത്തിൽ ഇതിങ്ങനെ പൊതിഞ്ഞോട്ട് പോയ ഏതൊരു മനുഷ്യനോ ഈ കൊണ്ടുപോണ പടവലങ്ങയാണ്, അകത്ത് എന്താന്നുള്ള പുറത്ത് കാണുമ്പോ അറിയാം അല്ലെ. പൊതിഞ്ഞ സംഗതി ഇന്നത്തൊക്കെയാണ് പൊതിഞ്ഞതാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഭംഗിയോടുകൂടി നിങ്ങൾ ഇതിനെ മറച്ചു വെക്കണമെന്നാണ്. മറച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഈ സാധനം പടവലങ്ങ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു ചാക്ക ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനകത്തോട്ടം കിട്ടേക്ക്. എന്നിട്ടെടുത്ത് തോളി കൊണ്ടുപോയാലോ? ആരെങ്കിലും ചോദിക്കൂ, എന്താന്ന് ചോദിക്കും. കാരണം എന്താ? ഉള്ളിലുള്ളത് എന്താണെന്നറിയില്ല. മറയ്ക്കലും പൊതിയലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മറച്ചു കഴിഞ്ഞാൽ ഇതാ സംഭവം അല്ലേ. അതുപോലെയാണ് ഇന്നത്തെ സഹോദരിമാരുടെ പർദ. ഉള്ളിൽ എന്താണ് എന്ന് ചെറുപ്പക്കാർക്ക് നിഗമനം നടത്തി മനസ്സിലാക്കാൻ പറ്റുന്ന ശരീരത്തിന്റെ കയറ്റിറക്കങ്ങൾ ഏതൊരു ചെറുപ്പക്കാരന്റെയും മനസ്സിലേക്ക് കടന്നു വരുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാം അനുവദിക്കുന്ന സംഗതിയല്ല അല്ലേ. അതുകൊണ്ട് വസ്ത്രം ഭംഗിയായിട്ട് തന്നെ ധരിക്കണം. നല്ല വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ല, അത് ടൈറ്റ് ആകാൻ പാടില്ല. ശരീരത്തിന്റെ ഉള്ളറകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ പെൺ ശരീരത്തിന്റെ സൗന്ദര്യങ്ങൾ, അതിന്റെ കയറ്റവശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് കാണാൻ പാടില്ല. അത് പുറത്ത് മനസ്സിലാക്കരുത്. പൊതിഞ്ഞോണ്ട് പോണ പോലെ പോണം അല്ലേ. അതിന്റെ ഉള്ളിൽ എന്താ സാധനം അത് പുറത്തേക്കുന്ന ആളുകൾക്ക് മനസ്സിലാകരുത്. അങ്ങനെ മറയ്ക്കാനോ പറഞ്ഞത്? ഇത് പറഞ്ഞു ധരിക്കും. പക്ഷെ ശരീരത്തിന്റെ കയറ്റിറക്കങ്ങൾ, അതിന്റെ ആകാരം, അത് പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വസ്ത്രധാരണം ഇസ്ലാം അനുവദിക്കുന്ന സംഗതിയല്ല. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം സഹോദരിമാരോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ വസ്ത്രം ധരിക്കണം. രണ്ട് കാരണം കൊണ്ട് ആ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത്, ഒന്ന്, നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ അറിയപ്പെടാനാണ്? മുസ്ലിം പെണ്ണിന് എപ്പോഴും ഒരു ഐഡന്റിറ്റിയാണ് പർദ എന്ന് പറയുന്നത്. മുസ്ലിം പെണ്ണിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഈ നമ്മൾ പറയാറുണ്ടല്ലോ മോഹിനിയാട്ടത്തിന്റെ ഡ്രസ് എന്നൊക്കെ. ഈ മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സ് ഒരു കാലത്ത് വേശ്യകരുടെ ആഭിസാരികളുടെ വസ്ത്രമാണ്. ഓരോ സ്റ്റേറ്റിനും ഉണ്ട് ഓരോ വസ്ത്രം. കേരളക്കാർക്ക് ഒരു വസ്ത്രമുണ്ട് അല്ലേ, കേരളക്കാരുടെ വസ്ത്രമുണ്ട്. ബീഹാരികൾക്ക് അങ്ങനെ ഒരു വസ്ത്രമുണ്ട്. ഗുജറാത്തുകൾക്ക് അവരുടേതായ ഒരു വസ്ത്രമുണ്ട്. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ ഐഡന്റിറ്റി, ആ സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പർദയാണ്. ഈ പർദ ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയാൽ ഒരൊറ്റ രോഗി പോലും ഈ പർദക്കാരുടെ അരികിലേക്ക് അടുക്കൂല. അതാ മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റി. പർദ കണ്ടാ മനസ്സിലാവും പടച്ചോനെ പേടിക്കുന്ന പെണ്ണാണ്, പടച്ചോനെ പേടിക്കുന്ന പെണ്ണാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് എന്താ? ഈ പെണ്ണിന്, മുസ്ലിം പെണ്ണിന് പർദ ഒരു ഐഡന്റിറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ടോ ഫലായുദ്ദീൻ, ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് എത്ര കൃത്യമാണ്. പർദയിടുന്ന പെണ്ണിന് ഒരു ഒരു പുരുഷനും, രോഗം, ഹൃദയത്തിൽ രോഗമുള്ള ഒരു പുരുഷനും പർദയിട്ട പെണ്ണിന്റെ പിന്നാലെ പോവില്ല, പോവാൻ മനസ്സ് വരില്ല. കാരണം എന്താ? ഈമാൻ തുളുമ്പുന്ന പെണ്ണാണ്, മുസ്ലിമായ പെണ്ണാ, മുസ്ലിം ഐഡന്റിറ്റി ഉള്ള വസ്ത്രം അവൾ ധരിച്ചിരിക്കുന്നത്. അവളെ ഉപദ്രവിക്കാൻ ഒരിത്തരം കൈപൊക്കില്ല.
ഇതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പാലിക്കണം. ഇത് പാലിക്കാത്തതിന്റെ കുഴപ്പങ്ങളാണ്, ഇത് പാലിക്കാത്തതിന്റെ കുഴപ്പങ്ങളാണ്. എന്റെ സഹോദരന്മാരെ, ഈ ഇസ്ലാമിലെ വസ്ത്രധാരണം, സൂറത്തുന്നൂറിലെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണേ. നിങ്ങളുടെ കണ്ണുകൾ ചിമ്മണേ, നിങ്ങളുടെ വസ്ത്രങ്ങൾ അലങ്കാരങ്ങൾ പുറത്തു കാണിക്കാൻ പാടില്ല. ഇന്നിത് ഈ സംഭവങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ മറന്നു പോയതിന്റെ ദുരന്തം ഞാൻ പറഞ്ഞല്ലോ. കാസർഗോഡ് മാത്രമാണ് ഇങ്ങനെ ഒരു കാഴ്ച. കണ്ണൂരും തൃശ്ശൂരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലൊക്കെ എല്ലാ മുസ്ലിം സഹോദരിമാരും മൊത്തത്തിൽ പർദ ധരിക്കുന്ന ഒരു സംഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തൗഫീഖ് കൊടുക്കുന്നതാകട്ടെ. ഒരു എന്താണ്, ഒരു 50% താഴെ മാത്രമേ പർദ ഇടാറുള്ളൂ. അതുകൊണ്ടെന്താ, അങ്ങോട്ടൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, ധാർമ്മിക സദാചാര പ്രശ്നങ്ങളാണ്. അല്ലേ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 2 പെൺകുട്ടികൾ, പിന്നെ 6 വയസ്സും 1.5 വയസ്സുമുള്ള 2 പെൺകുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ഒരു പിതാവ്, ഒരു മാതാവ് ഒളിച്ചോടിപ്പോയി. ഏ, പരിസരത്തെ ഒരു പിന്നെ പാല് കറക്കാൻ വരുന്ന ഒരു പാണ്ടിക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയി. 3 ദിവസം അല്ലേ എന്റെ നാട്ടിൽ നടന്ന സംഭവമാണ്, എന്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. അങ്ങനെ പരിചയക്കാരനായത് കൊണ്ട് വിഷയം അറിയാൻ വേണ്ടിയിട്ട് പോകുമ്പോ ആ വീടിന്റെ ഉമ്മറത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ 2 പെൺകുട്ടികളെ 2 ഭാഗത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ നിറഞ്ഞ കണ്ണുകളോട് കൂടി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച, അല്ലാത്ത ഒരു വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ഭർത്താവ്, പിതാവ്, മാതാവ് ഒളിച്ചോടിപ്പോയ മാതാവിന്റെ ഈ പെൺകുട്ടിയിൽ 2 പെൺകുട്ടികളിൽ 1.5 വയസ്സുള്ള പൊന്നുമോൾ ഈ പിതാവിന്റെ ഒക്കർത്തിരുന്നു കൊണ്ട് നിർത്താതെ കരയുകയാണ്. ആ കരച്ചിലിനിടയിൽ ആൾക്കൂട്ട് ചുറ്റും കൂടി നിൽക്കുന്ന അയൽവാസികൾക്കിടയിലെങ്ങാനും തന്റെ മാതാവിന്റെ മുഖമുണ്ടോ എന്ന് ആർത്തിയോടെ ചുറ്റുപറ്റത്ത് നോക്കുന്ന ഒരു പിഞ്ച് പൈതലിനെ കണ്ടിട്ടാണ് ഞാൻ കാസർഗോട്ടേക്ക് വണ്ടി കയറുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഇത് 1-2 സംഭവമല്ല, പറഞ്ഞാ നമ്മൾ നാറും. അത്രത്തോളം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അല്ലേ, എന്തുകൊണ്ടായിരുന്നു നടക്കുന്നത്? പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പരിഗണിക്കാതിരുന്നില്ലേ? ഏത് വീട്ടിലും എപ്പോഴും ആർക്കും കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? ഏത് സന്ദർഭത്തിലും സ്വന്തം ഭാര്യയെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഫോണും ഇന്റർനെറ്റും ഈ സമൂഹത്തിൽ വലിച്ചു വെച്ച ദുരിതങ്ങൾ അത് എണ്ണിയാൽ തീരാത്തതാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകളെ ചുമ്മണേ. എത്രയോ സഹോദരിമാര് രക്തത്തിന്റെ ചുവപ്പ് മാറാത്ത പെഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിച്ചു തന്നെരായ ആളുകളോടൊപ്പം പോവുകയാണ്. ഇത് വല്ലാത്ത ഒരു അനുഭവമാണ്, അല്ലാഹുവേ, വല്ലാത്ത ഒരു അനുഭവമാണ്. എന്റെ സഹോദരിമാരെ, പടച്ചവന്റെ പ്രീതിയാണ് വലുത്, അല്ലാഹുവിന്റെ പ്രീതിയാണ് നിങ്ങൾക്ക് വലുത്, അല്ലാഹുവിന്റെ സംതൃപ്തിയാണ് വലുത്. പരലോകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഫാത്തിമ ബീബിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പരലോകത്തിൽ സ്വർഗം പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്റെ സഹോദരിമാരെ? അല്ലാഹുവിന്റെ റസൂൽ സദസ് വിളിക്കുകയാണ് ഒരു പ്രാവശ്യം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം കടന്നു വന്നുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നസലുൽ അമീന മുഖറബുൽ ലാത്തു മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, ഇദാ ഖദീജ ബീ റളിയല്ലാഹു തആല അൻഹ കയ്യിലൊരു പൊതിച്ചോറുമായിട്ട് അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. ഇറാന്റെ വിജനതയിൽ റസൂലിനെ യാത്രയാക്കാൻ നേരത്ത് കയ്യിൽ ചോറും വെള്ളവും കൊടുത്തു.